കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കേരയിൽ നിലവിലെ രീതിയിൽ സാധ്യമല്ല എന്ന നിലപാടുമായി യു ഡി എഫ്. വൻ ചെലവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന കേരയിൽ പദ്ധതി അപ്രായോഗികമാണെന്നാണ് യു ഡി എഫ് ഉപസമിതിയുടെ റിപ്പോർട്ട്. കേരയിലിന് പിന്നിലുള്ളത് സർക്കാരിന്റെ സ്ഥാപിത താല്പര്യങ്ങൾ മാത്രമാണെന്നും ഉപസമിതി റിപ്പോർട്ട് തയ്യാറാക്കിയ ഡോക്ടർ എം കെ മുനീർ ആരോപിച്ചു. കേരയിലിന് പിന്നിലുള്ളത് സ്ഥാപിത താല്പര്യങ്ങളാണ് എന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. കേരയിൽ എന്നാൽ കേരളത്തിന്റെ പരിസ്ഥിതിയെ താറുമാറാക്കുന്ന വെറും ദൂർത്തു മാത്രമെന്നാണ് യു ഡി എഫ് ഉപസമിതി റിപ്പോർട്ടിൽ പറയുന്നത്. 63,000 കോടി രൂപ ചെലവ് എന്നാണ് സർക്കാർ കണക്കെങ്കിലും നീതി ആയോഗിന്റെ കണക്കിൽ 1.5 ലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കാം. ഇതനുസരിച്ചുള്ള വരുമാനമോ സൗകര്യങ്ങളോ കേരയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടെന്നാണ് യു ഡി എഫ് ഉപസമിതി റിപ്പോർട്ട് പറയുന്നത്. ഉപസമിതി റിപ്പോർട്ട് യു ഡി എഫ് ചർച്ച ചെയ്യുമെന്നും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ധാർഷ്ട്യമാണ് സർക്കാരിന്റെ നീക്കമെന്നും എം കെ മുനീർ പറഞ്ഞു. കേരയിൽ എന്ന് പറയുന്നത് പല കാരണങ്ങളാലും പ്രായോഗികമല്ല. അതിൻ്റെ ഫീസിബിലിറ്റി തന്നെ വളരെ അപകടകരമാണ്. കുടിയിറക്കപ്പെടുന്നവരെക്കാൾ പ്രശ്നം അവിടെ തന്നെ വീണ്ടും താമസിക്കേണ്ടി വരുന്നവർക്കുണ്ടാകുന്ന, അവർ ഒരു ശരിക്കും ഒരു ലാബിറിന്ത് എന്ന് പറയുന്ന ഒരു കുടുക്കിൽ കുടുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. നിലവിലെ റെയിൽപാതകളുടെ നവീകരണത്തിലൂടെയും കുറഞ്ഞ ചെലവിൽ വിമാനത്താവളങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള വിമാന സർവീസും ബദൽ മാർഗമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാരിസ്ഥിതിക ആഘാതം പഠിക്കാതെ പദ്ധതി നടപ്പാക്കുന്നത് നദികളുടെ ഒഴുക്കിനെ തടയും. പ്രളയഭീഷണി തുടരുന്ന കേരളത്തിന് ഇത് വൻ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും ഉപസമിതി ആശങ്കപ്പെടുന്നു. എന്നാൽ മറ്റന്നാൾ ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ റിപ്പോർട്ട് ചർച്ച ചെയ്ത ശേഷം മാത്രമേ അന്തിമ നിലപാട് കൈക്കൊള്ളുകയുള്ളൂ എന്നും യു ഡി എഫ് കൺവീനർ എം ഹസൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. യു ഡി എഫ് വികസന വിരോധികളാകുന്നുവെന്ന ആക്ഷേപം ഉയരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഘടകകക്ഷികളിൽ അഭിപ്രായമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.